ഒരു കവർ പൂ കൊണ്ട് പോണോക്ക് ഷിയാബ്ഖാന്റെ വരുമ്പോ സ്വീകരിക്കാൻ വേണ്ടിട്ട്. നമ്മുടെ നാട്ടിൽ എത്ര റൈറ്റ് ഉണ്ട് ഈ റോസാപ്പൂവിന്? ആരെങ്കിലും അറിയുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ. രാജസ്ഥാൻ പോലീസിന്റെ ഒരു ബസ് തന്നെ ഉണ്ട് കേട്ടോ, കാരണം ആളുകൾ മാറി മാറി ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും പോലീസ് സപ്പോർട്ടും ഉണ്ട്. പക്ഷെ ലോക്കൽസ് ഇവിടെ ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും അവിടുത്തെ ലോക്കൽസ് കുറവാണ് കേട്ടോ. ഗുജറാത്തിലാണ് നമുക്ക് ഭയങ്കര റഷ് ഫീൽ ചെയ്തത് കേട്ടോ. പക്ഷെ രാജസ്ഥാൻ ഇവിടെ കയറിയ സമയത്ത് നമ്മളിപ്പോൾ ഇന്നലെ ഉദയ്പൂര് രാത്രി കണ്ട ഒരു സംഭവം, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത്ര വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഫ്രണ്ടിലോട്ട് പോയിട്ട് കിട്ടുമോ എന്നറിയില്ല, തിരക്കുണ്ടാവോ എന്നറിയില്ല. എന്തായാലും ഇതുവരെ ഓക്കെയാണ് കേട്ടോ, ഫുൾ പോലീസ് കൺട്രോളിലാണ് ഷിയാബ്ഖ് വരുന്നത്. തൽനടയായി മൈലുകൾ താണ്ടി കുതിച്ചോളൂ, ലോകം നിങ്ങളെ കൂടെ ഉണ്ടതുവായ ഗമിച്ചോളൂ. തിരുനബിയോരുടെ ഭൂമിക തേടി നടന്നോരെ, തീരം തുടരണം നിങ്ങൾ പ്രയാണം ഒട്ടും തളരാതെ. കൽനടയായി മൈലുകൾ താണ്ടി കുതിച്ചോളൂ, ലോകം നിങ്ങളെ കൂടെ തിരുനബിയോരുടെ ഭൂമിക തേടി നടന്നോരെ, തീരം തുടരണം നിങ്ങൾ പ്രയാണം ഒട്ടും തളരാതെ. തൽനടയായി മൈലുകൾ താണ്ടി കുതിച്ചോളൂ, ലോകം നിങ്ങളെ കൂടെയുണ്ടതുവായ ഗമിച്ചോളൂ. തിരുനബിയോരുടെ ഭൂമിക തേടി നടന്നോരെ, തീരം തുടരണം നിങ്ങൾ പ്രയാണം ഒട്ടും തള. ഷിയാബ്ഖ് അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളെ പുള്ളിക്കാരുണ്ടല്ലോ, ഇയാളെ ഫാമിലിയാണ് കേട്ടോ ആ നിൽക്കുന്നത്. എല്ലാവരും ഇയാളെ ഫാമിലിയാണ്. ഷിയാബ്ഖിനെ കാണാൻ വേണ്ടിയിട്ട് 100, 120, 110 കിലോമീറ്റർ ദൂരെ നിന്ന് വരികയാണ്. അവർക്ക് അവരെ റൂട്ടിൽ ഷിയാബ്ഖ് പാസ് ചെയ്യില്ല, അതുകൊണ്ട് അവർ ഇവിടുന്ന് ഷിയാബ്ഖിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. തിരുനബിയോരുടെ ഭൂമിക തേടി നടന്നോരെ, തീരം തുടരണം നിങ്ങൾ പ്രയാണം ഒട്ടും തളരാതെ. കൽനടയായി മൈലുകൾ താണ്ടി കുതിച്ചോളൂ, ലോകം നിങ്ങളെ കൂടെയുണ്ടതുവായ തിരുനബിയോരുടെ ഭൂമിക തേടി നടന്നോരെ, തീരം തുടരണം നിങ്ങൾ പ്രയാണം ഒട്ടും തളരാതെ. തൽനടയായി മൈലുകൾ താണ്ടി കുതിച്ചോളൂ, ലോകം നിങ്ങളെ കൂടെയുണ്ടതുവായ ഗമിച്ചോളൂ. തിരുനബിയോരുടെ ഭൂമിക തേടി നടന്നോരെ, തീരം തുടരണം നിങ്ങൾ പ്രയാണം ഒട്ടും തളരാതെ. കൽനടയായി മൈലുകൾ താണ്ടി കുതിച്ചോളൂ, ലോകം നിങ്ങളെ കൂടെയുണ്ടതുവായ ഗമിച്ചോളൂ. ഉദയ്പൂർ സലീം ഭായ്, ഷിയാബ്ഖിന്റെ യാത്ര എല്ലാവർക്കും അത്ഭുതപ്പെടുത്തി കണ്ണ് തള്ളിപ്പിക്കുന്ന രീതിയിലാണ് കേട്ടോ. പല ആളുകൾക്കും അറിയില്ല, പല ആളുകളും പറഞ്ഞപ്പം പല ആളുകളും ഞെട്ടിപ്പോകുന്ന ഭാവങ്ങളാണ് കാണിക്കുന്നത്. ഉദയ്പൂര് സിറ്റിൻ്റെ ഒരു ദൂരക്കാഴ്ച ഉണ്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത്? കാണുന്നില്ല. കാടുമുടി ഗൈസ് കണ്ട ആ ഒരു ഇതിൻ്റെ അപ്പുറത്ത് ഉദയ്പൂര് സിറ്റി. നമ്മൾ ഹൈവേ വഴി ഉദയ്പൂര് സിറ്റി കയറാണ്ടാണ് നമ്മൾ പോണത്. ഉദയ്പൂര് പാലസും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ.
मिला किधर से आप लोग? ये उदयपुर से। उदयपुर से मिला शिया भाई को? मिला सर। हाजी को देखा तुम? मिला। उनके सदके में हमारी भी मन्नतें पूरी करे इंशाल्लाह। इंशाल्लाह आप उसको लिए दुआ करो इतनी बस। इंशाल्लाह मिलेगा। आपका क्या इसके बारे में क्या बोलने? हिंदुस्तान का इतिहास रच गए। आज दिन तक पहले हिंदुस्तान से कोई भी पैदल यात्री यहाँ से नहीं निकला हमारे उदयपुर शहर से, और ना ही वो हिंदुस्तान से गया। इंडिया से पहली बार। इंडिया से पहली बार। हाँ सही बात है, सही बात। इंडिया से पहली बार ये शख्स जो ऐसा है जिसको अल्लाह ताला ने ऐसी हिम्मत दी और परवरदिगार ने उनको नवाजा और उन्होंने इतनी बड़ी हिम्मत करी और हमारे आका के सही बात है, सही बात सरकार के दरबार में। इंशाल्लाह 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 बहुत खुशी की बात है। इससे बढ़ के सही बात है इस्लाम धर्म में कोई खुशी की बात नहीं। सही बात है, सही बात है। പഹലീ ബാർ മേ ഇന്ത്യ പഹലീ ബാർ ഇന്ത്യ ആ സഹി ബാതെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഒരാൾ യാത്ര പോകുന്നത്, അതുകൊണ്ട് ഇവർ ഭയങ്കര എക്സൈറ്റഡ് ആണെന്നാണ് പറയണത്. ഏ ചോട്ടു, അഞ്ചാവ് പോകുന്ന റൂട്ടാണ് ഇവിടെ രണ്ട് ഇവര്. അദ്ദേഹത്തിന്റെ വൈഫാണ് ഇവര് രണ്ടുപേരും. ഇവര് ചെറിയൊരു ഫാമിലിയാണ്. പുല്ല് വെച്ചിട്ട് വിൽക്കാണ്, അലഞ്ഞു തിരിയുന്ന പശുക്കളൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കാണ്. ആളുകൾ വന്നിട്ട് ഈ ഒരു പുല്ല് ചെറിയ രീതിയിൽ കാശ് കൊടുത്ത് വാങ്ങിയിട്ട് ഇതൊക്കെ അലഞ്ഞു തിരിഞ്ഞ് എവിടത്തേക്കോ പശുക്കളാണ് അവർക്ക് തിന്നാൻ കൊടുക്കും. അപ്പോൾ ആ ഒരു കാഴ്ച ആണ് നിങ്ങൾ കണ്ടത് കേട്ടോ. ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് അപ്പോൾ ഈ കുറേ കാര്യങ്ങൾ പറഞ്ഞത്. ഞാൻ കുറേ കാര്യങ്ങൾ ഇവരായിട്ട് സംസാരിച്ച് നോക്കി. അപ്പോൾ എനിക്ക് അങ്ങനെയാണ്, ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് എന്താണെന്ന് അറിയോ, ഇതെല്ലാം ഇവരെ പശുക്കളാണ്. പിന്നെ എന്തിനാണ് ഇവർ ഈ സാധനം ഗൂഗിൾ പേ സംഭവം വരെ ഉണ്ട് കേട്ടോ. 10 രൂപക്ക് ഒരു കെട്ട് കിട്ടും, ആ കെട്ട് വാങ്ങിയിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന കുറേ പശുക്കളുണ്ട്. അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരിവിടെ വെച്ച് വിൽക്കുകയാണ് കേട്ടോ. ആപ്പൊക്കെ സ്വീകരണം കൊടുത്തിട്ടുള്ള സംഭവം നോക്ക്, ഫുള്ള് പൂ എറിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇതിന്റെ പുറത്ത് ഇപ്പോഴും വെയിറ്റിംഗ് ആണ് കേട്ടോ. സമയം ഏകദേശം 10 മണി ആവുന്നില്ല, സോറി 10 മണി, 11 മണിയല്ല, 10 മണി ആയിട്ടില്ല. ഷിയാബ്ഖിനെ കാണാൻ വേണ്ടിട്ടൊരു ചെറിയ മോൻ. അയ്യേ യാർ, ഏയ് ഏ ക്യോ ഇധർ വരതേ ഷിയാബ് ഭായ്കോ. ഹാ